നമസ്കാരം. മനുഷ്യനെ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ് ബുദ്ധിശക്തി. ഒരു ആന്തരിക ശക്തിയാണ്, തലച്ചോറിലാണ് ബുദ്ധിശക്തിയുടെ ഉറവിടമെന്ന് പറയപ്പെടുന്നു. എന്തായാലും ഈ ബുദ്ധിശക്തി കുറഞ്ഞു പോയാൽ മനുഷ്യനുണ്ടാകുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിശക്തി അധികരിച്ചു പോയാലും നോർമൽ ലൈഫിൽ നിന്ന് ആ വ്യക്തികൾക്ക് പല വ്യത്യാസങ്ങളും ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? ബുദ്ധിശക്തി കുറഞ്ഞ പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ പഠന നിലവാരം കുറയും, ഓർമ്മ ബുദ്ധിയോടനുബന്ധിച്ചുള്ള ഓർമ്മശക്തി കുറയും, ഗ്രഹണശക്തി കുറയും. അതേപോലെ അവർക്ക് പല കഴിവുകളും ഉണ്ടെങ്കിലും അതൊന്നും ഉപയോഗിക്കുന്നതിന് ഉള്ള ആ നിയന്ത്രണം ബുദ്ധി ആണ് നടത്തുന്നത്. അപ്പോൾ ബുദ്ധി കുറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടായാലും എന്തെല്ലാം കഴിവുകളുണ്ടായാലും അതൊന്നും വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാൻ ആ വ്യക്തിക്ക് കഴിയുകയില്ല. അപ്പോൾ ബുദ്ധിശക്തിയുടെ ഈ ലെവല് നമ്മൾ മനസ്സിലാക്കുന്നതിന് ഒരാളുടെ ഗ്രഹനില നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രഹനിലയിൽ ബുധൻ്റെ സ്ഥാനം, ബുധനെ സ്വാധീനിക്കുന്ന മറ്റ് ഗ്രഹങ്ങൾ, ബുധൻ്റെ ശക്തി ഉള്ള മണ്ഡലങ്ങൾ, ശക്തി കുറഞ്ഞ മണ്ഡലങ്ങൾ, അതുപോലെ ബുധനോട് കൂടി നിൽക്കുന്ന ഗ്രഹങ്ങൾ, ബുധൻ്റെ പവറിനെ ശക്തിയെ മറയ്ക്കുന്നത്, ഇതെല്ലാം ഗ്രഹനിലയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഗ്രഹനില ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്, ശരീരത്തിൻ്റെ 12 ഭാഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ബുദ്ധി നിലവാരം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ബുദ്ധി കുറഞ്ഞു പോയാൽ അതിനെ ശക്തിപ്പെടുത്താൻ ഈ ജ്യോതിഷപ്രകാരം എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിന് ശാരീരികമായ തലത്തിൽ, മാനസികമായ തലത്തിൽ, ബൗദ്ധികമായ തലത്തിൽ ഒക്കെ എങ്ങനെ നമുക്ക് ഈ ബുദ്ധിയെ ഉണർത്താനുള്ള അല്ലെങ്കിൽ വികസിപ്പിക്കാനുള്ള ഒരു പരിശീലനം അങ്ങനെ ഒരു വ്യക്തിക്ക് നൽകാനായിട്ട് സാധിക്കും. അതിന് അന്തരയോഗിയിൽ ശാരീരിക പ്രക്രിയകൾ കൊടുക്കുന്നുണ്ട്. തലച്ചോറുമായി ബന്ധപ്പെട്ട നാഡികളെ ശക്തിപ്പെടുത്തുന്ന വ്യായാമ മുറകളും, അതുപോലെ ശരീരത്തിൽ ബ്രെയിനിൻ്റെ സങ്കോച വികാസങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള ബ്രീത്തിങ് പാറ്റേണുകളും നൽകുന്നുണ്ട്. അതോടൊപ്പം നൽകുന്ന മറ്റൊന്നാണ് ബുധൻ്റെ മന്ത്രങ്ങൾ ജപിക്കുക. അതിനേക്കാളും ഇനി വളരെ ഉയർന്ന തലത്തിലേക്ക്, ഇപ്പോൾ നോർമൽ ബുദ്ധിയുള്ള ഒരാൾക്കും വളരെ ഉയർന്ന തലത്തിലേക്ക് ബുദ്ധിയെ ഉണർത്തണമെങ്കിൽ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. അതിൽ നവഗ്രഹ മെഡിറ്റേഷനിൽ ബുധൻ്റെ ശക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ബുധഗ്രഹത്തെയാണ്. അല്ലെങ്കിൽ ബുധഗ്രഹത്തെ നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് അതിനെ സങ്കല്പിക്കാൻ, ഒരു ഗ്രഹത്തെ അങ്ങനെ തന്നെ സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു ഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ സയൻസിൽ പഠിക്കുന്ന ആ സൗരയൂഥത്തിൻ്റെ ഘടന വെച്ചുകൊണ്ട് ഒരു ഗ്രഹത്തെ സങ്കല്പിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും അപാകത തോന്നിയെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് ബുധഗ്രഹത്തിന് പല സങ്കല്പ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സരസ്വതി ദേവി എന്നത്. അപ്പോൾ സരസ്വതി ദേവിയുടെ സങ്കല്പ രൂപത്തിൽ വെളുത്ത താമരപ്പൂവിലിരിക്കുന്ന, വെളുത്ത വസ്ത്രം ധരിച്ച, കയ്യിൽ ജപമാലയുള്ള, ഒരു കയ്യിൽ പുസ്തകം പിടിച്ചിട്ടുള്ള, അതുപോലെ വീണ മടിയിൽ വെച്ചിട്ടുള്ള, അങ്ങനെയുള്ള വളരെ ഒരു വളരെ സൗമ്യമായ ഒന്നൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഒരു ദേവത. അപ്പോൾ ആ ദേവതയെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ, നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ സങ്കല്പം കൊണ്ടുവന്നിട്ട് ആ സങ്കല്പത്തെ വളരെ വ്യക്തതയോടെ ശരീരം നമുക്ക് കാണുവാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് ബുദ്ധിശക്തിയുടെ ഒരു സ്രോതസ്സാണെന്നും ആ സ്രോതസ്സിനെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന രശ്മികൾ എൻ്റെ ശരീരത്തിൽ സ്വീകരിക്കപ്പെടുകയും രശ്മികൾ തരംഗങ്ങളായിട്ടാണ് സഞ്ചരിക്കുക. അപ്പോൾ അത് ഉണർത്തുന്ന തരംഗങ്ങൾ, വെണ്മയാർന്ന തരംഗങ്ങൾ, നമുക്കറിയാം അന്തരീക്ഷത്തിലാണെങ്കിലും വെണ്മയാർന്ന, ഏറ്റവും അധികം വെണ്മയാർന്നത് എന്ന് പറയുന്നത് ആകാശം തന്നെയാണ്. അപ്പോൾ ആ ആകാശം പോലെ വിസ്തൃതിയുള്ള ഒരു ബുദ്ധി മണ്ഡലത്തിലേക്ക് ഈ പ്രകാശരശ്മികൾ ശേഖരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആകാശമണ്ഡലം എന്ന് പറയുന്നത് നമ്മളുടെ തലച്ചോറ് തന്നെയാണ്. അപ്പോൾ അവിടെ അതിനകത്തെ ശരീരത്തിലെ വെളുത്ത രക്താണുക്കളിൽ, അല്ലെങ്കിൽ ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ എന്നൊക്കെ പറഞ്ഞ് തലച്ചോറിനകത്ത് ഒരുപാട് കോശങ്ങളുണ്ട്. ഈ കോശങ്ങളിലേക്ക് ഈ തരംഗങ്ങൾ ശേഖരിക്കപ്പെടുന്നുണ്ട്.
അപ്പോൾ ഈ തരംഗങ്ങൾ ശേഖരിക്കപ്പെടുമ്പോൾ ഓരോ തരംഗവും അതിനകത്തെ കോശങ്ങളെ സങ്കോചിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സങ്കല്പത്തിലിരുന്നു കൊണ്ട് അതോടൊപ്പം ആ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഞാൻ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് എൻ്റെ തലച്ചോറിനകത്ത് ചില പ്രത്യേക ഭാഗങ്ങളിലെല്ലാം സങ്കോച വികാസങ്ങൾ നടക്കുകയും അവിടെ ഊർജസഞ്ചാരം വർദ്ധിക്കുകയും അതനുസരിച്ച് എൻ്റെ സങ്കല്പശേഷി വർദ്ധിക്കുകയും അതനുസരിച്ച് എൻ്റെ ബുദ്ധിയുടെ അളവ് വർദ്ധിക്കുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ മെഡിറ്റേഷനിൽ നടക്കുന്നത്. ഇത് ദിവസേന ആവർത്തിക്കുമ്പോൾ വളരെ സാവകാശത്തിൽ എൻ്റെ ബുദ്ധി നിലവാരവും അതുപോലെ എനിക്ക് ബുദ്ധിയുമായി ബന്ധപ്പെട്ടതെന്നാണ് സങ്കല്പിക്കാനുള്ള കഴിവും അതുപോലെ ഓർമ്മശക്തിയുമെല്ലാം സാവകാശത്തിൽ ഡെവലപ്പ് ചെയ്തു വരും. ഒരു അനേക മെത്തലുകളുള്ള ഒരു പൂവ് വളരെ പതുക്കെ പതുക്കെ വിരിഞ്ഞ് 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 പൂർണ്ണതയിലെത്തുന്ന പോലെയാണ് തലച്ചോറിൻ്റെ ഈ കോശങ്ങളുടെ സങ്കോച വികാസങ്ങൾ കൊണ്ട് ബുദ്ധി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ ബുദ്ധി അതിൻ്റെ പൂർണ്ണാവസ്ഥയിലെത്തുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. 10 വർഷം കഴിഞ്ഞ് ഞാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങളനുസരിച്ച് ഉപയോഗിക്കേണ്ട ബുദ്ധി ശരീരത്തിൽ ഉണ്ടാകാം, പക്ഷേ അത് ഡെവലപ്പ് ചെയ്യുന്നത് ആ സിറ്റുവേഷൻ വരുന്ന സമയത്താണ്. അപ്പോൾ 10 വയസ്സിൽ ഉപയോഗിക്കേണ്ടതും 50 വയസ്സിൽ ഉപയോഗിക്കേണ്ടതും 70 വയസ്സിൽ ഉപയോഗിക്കേണ്ടതുമായിട്ടുള്ള ബുദ്ധികളുണ്ട്. അപ്പോൾ അനേകം കർമ്മങ്ങൾ എൻ്റെ മുൻപിലെത്തുമ്പോൾ ഞാൻ ഉപയോഗിക്കേണ്ട ബുദ്ധികളുണ്ട്. അപ്പോൾ അതിനൊക്കെ ശരീരത്തിൻ്റെ പല പല ഭാഗങ്ങളെ ഉത്തേജിപ്പിച്ച് ശരീരത്തിൻ്റെ അല്ല തലച്ചോറിൻ്റെ പല പല ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കുകയും ആ ഉത്തേജനം വഴി ശരീരത്തിൻ്റെ ആ കർമ്മം ചെയ്യേണ്ട ഭാഗങ്ങളിലേക്ക് ആ ഊർജം എത്തുകയും എന്നെക്കൊണ്ട് ആ കർമ്മം ചെയ്യിക്കുകയും ചെയ്യുന്ന ഒരു ശക്തി. അപ്പോൾ ആ ശക്തി നിരന്തരം ഞാൻ ശേഖരിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. ആ ശക്തി ശേഖരിക്കാനുള്ള ഒരു പരിശീലനം ഞാൻ നിത്യേന എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഈ ഇതോടൊപ്പം തന്നെ എനിക്ക് ചുറ്റും അങ്ങനെ ഒരു അന്തരീക്ഷം ഞാൻ സൃഷ്ടിക്കുക, വെണ്മയുടേതായ ഒരു അന്തരീക്ഷം, എനിക്ക് വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുക, വെണ്മയാർന്ന വെളുപ്പ് കൂടുതലുള്ള ഭക്ഷണ വസ്തുക്കൾ ഉപയോഗിക്കുക, ഇപ്പോൾ പാല് അതുപോലെ വെണ്മയാർന്ന അന്നം അങ്ങനെയുള്ള പല വസ്തുക്കളുണ്ട്, വെണ്മയാർന്ന വെണ്ണ നെയ്യ് എന്നൊക്കെ പറയുന്ന പല വെണ്മയുള്ള ഭക്ഷണ വസ്തുക്കളെ ശരീരത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, എൻ്റെ ചുറ്റും വെണ്മയാർന്ന പുഷ്പങ്ങളൊക്കെയുള്ള ഒരു ചുറ്റുപാട് ഞാൻ സൃഷ്ടിക്കുക, ഇതെല്ലാം ചെയ്യുന്നത് മനുഷ്യൻ്റെ ഈ ബുദ്ധിയുമായി ബന്ധപ്പെട്ട പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കർമ്മകുശലതയും വർദ്ധിക്കുന്നതിനും സഹായകമാണ് എന്ന് നമുക്ക് പല കാര്യം പല പല വ്യക്തികളെയും നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ശക്തികൾ കുറഞ്ഞ ഒരു വ്യക്തിയെ നമ്മുടെ മുമ്പിൽ എത്തിച്ചു കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇയാളുടെ ഗ്രഹനിലയിൽ ഈ ബുധൻ്റെ ശക്തിയെ എത്രത്തോളം വർദ്ധിപ്പിക്കാൻ സാധിക്കും, അതിന് അനുകൂലമായിട്ടുള്ള എന്തെല്ലാം ഘടകങ്ങൾ അതിൽ തന്നെയുണ്ട്, അതുകൂടാതെ ഈ വ്യക്തിയുടെ ജീവിതചര്യയുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ഈ ബുദ്ധി നിലവാരം ഉപയോഗിക്കേണ്ടത് ഏത് ആവശ്യങ്ങൾക്കാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ ഓരോരുത്തരും ഓരോ പ്രവർത്തന മേഖലയിലായിരിക്കും ഇരിക്കുക. അപ്പോൾ ആ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഗണിതവുമായി ബന്ധപ്പെട്ടിട്ടാണോ, ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടാണോ, നൃത്തവുമായി ബന്ധപ്പെട്ടിട്ടാണോ, സംഗീതവുമായി, അപ്പോൾ ഏതുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധി നിലവാരമാണ് ഈ വ്യക്തിക്ക് വർദ്ധിപ്പിക്കേണ്ടത്, അതനുസരിച്ചുള്ള സങ്കല്പം, അതനുസരിച്ച് ശക്തിയുള്ള ജപം, അതനുസരിച്ച് സെലക്ട് ചെയ്യാവുന്ന ഭക്ഷണ വസ്തുക്കൾ, അതനുസരിച്ച് നമുക്ക് ചിട്ടപ്പെടുത്താവുന്ന ജീവിതശൈലി, ഇങ്ങനെയുള്ള പല മാർഗങ്ങളിലൂടെ ഇയാളുടെ ബുദ്ധി നിലവാരത്തെ വർദ്ധിപ്പിക്കുന്നതിനും അതുമാത്രമല്ല അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ആ വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിനും നമുക്ക് സാധിക്കും. അപ്പോൾ ബുദ്ധി ഇല്ല അല്ലെങ്കിൽ ബുദ്ധി കുറഞ്ഞു പോയതുകൊണ്ട് മറ്റുള്ളവരോടെല്ലാം നമ്മൾക്ക് അസൂയ തോന്നിയതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ എല്ലാം പഴി പറഞ്ഞതുകൊണ്ടോ നമ്മുടെ ബുദ്ധി നിലവാരം വർദ്ധിക്കുകയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇല്ലാത്ത പല ഗുണങ്ങൾ പലരിലും കാണുന്നുണ്ടെങ്കിൽ അവർ ഈ പ്രപഞ്ചത്തിൽ നിന്ന് അവരുടെ ശരീരത്തിൻ്റെ ആ പ്രത്യേകത കൊണ്ട് പലതരം ഊർജങ്ങളെ സ്വീകരിച്ചു
ഇരിക്കാനുള്ള ശക്തി നമ്മളെക്കാൾ കൂടി ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇല്ലാതെ പോയെങ്കിൽ നമ്മളത് വർദ്ധിപ്പിക്കാനുള്ള വഴി അന്വേഷിച്ച് ആ വഴികളിലൂടെ നമ്മളുടെ ശക്തികളെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഈ ശ്രമിക്കാതിരുന്നുകൊണ്ട് ജീവിതം മുഴുവൻ പഴി പറഞ്ഞതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ലെന്ന് മാത്രമല്ല മറ്റ് പല കഴിവുകൾ നമുക്കുള്ളത് കൂടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്യും. ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ബുദ്ധിശക്തിയാണ് നമ്മുടെ പല പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഘടകം. അപ്പോൾ എനിക്കൊരു കാര്യം ചെയ്യണം എന്ന് തോന്നുമ്പോൾ തന്നെ അതിന് വേണ്ടുന്ന ഒരു ശക്തി എൻ്റെ ശരീരത്തിൻ്റെ ആ കർമ്മം ചെയ്യേണ്ട ഭാഗത്തേക്ക്, ഇപ്പോൾ കൈകൊണ്ടാണ് ചെയ്യേണ്ടതെങ്കിൽ കൈകൊണ്ട്, അതല്ല കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ അതങ്ങനെ, അല്ല കേൾക്കുകയാണെങ്കിൽ അതങ്ങനെ, അല്ല കാലുകൊണ്ടാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ, ആ ഭാഗത്തേക്ക് ആ ശക്തിയെ പ്രവഹിപ്പിക്കുന്ന സെൻറ്റേഴ്സ് ആക്റ്റീവ് ആയിട്ടില്ല എങ്കിൽ, ആക്റ്റീവ് അല്ല എങ്കിൽ എൻ്റെ ഉള്ളിൽ തോന്നലുകൾ ഉണ്ടാവും, ആഗ്രഹം ഉണ്ടാവും, വളരെയധികം ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ശരീരം അതനുസരിച്ച് പ്രവർത്തിക്കുകയില്ല. അപ്പോൾ ഈ ബുദ്ധിശക്തിയുടെ നിലവാരത്തെ വളരെ ചെറുതിലെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ബുദ്ധിശക്തിയെ ഉണർത്തുന്നതിന് വേണ്ട മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ മാറ്റം വരുത്താനായിട്ടും സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.